പ്രചാരണം അവസാന ലാപ്പിലേക്ക് നീങ്ങുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പമാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ എം ആരിഫിനെതിരെ വർഗീയ പ്രചരണം നടത്തുന്നു എന്ന ആരോപണവുമായി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. ആലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയം ഉറപ്പിച്ചതിനാലാണ് എൽ ഡി എഫിന്റെ ഈ ആരോപണമെന്നാണ് യു ഡി എഫിന്റെ മറുപടി. ആലപ്പുഴ പിടിക്കാൻ എ എം ആരിഫിനെ സി പി എം കളത്തിലിറക്കുമ്പോൾ കെ സി വേണുഗോപാൽ തന്നെയാകും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നതായിരുന്നു എൽ ഡി എഫ് കണക്കുകൂട്ടൽ. പെട്ടെന്നായിരുന്നു ഷാനിമോൾ ഉസ്മാന്റെ വരവ്. ഇരുവരും ഒരേ സമുദായത്തിൽപ്പെട്ടതിനാൽ വർഗീയ പ്രചാരണം ശക്തമായെന്നാണ് എൽ ഡി എഫിൻ്റെ ആരോപണം. ആരിഫ് തോറ്റാൽ ആലപ്പുഴയ്ക്കും അരൂരിനും അത് ഗുണമാകും എന്ന രീതിയിലാണ് വർഗീയ പ്രചരണം പുരോഗമിക്കുന്നതെന്ന് എൽ ഡി എഫ് കുറ്റപ്പെടുത്തുന്നു. സ്ഥാനാർത്ഥിയെ എന്താണ് മത അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കാണിക്കാനാണ്. എന്ന് വെച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിനകത്ത് ഉള്ളത്. എന്നാൽ തങ്ങൾ വർഗീയ പ്രചരണം നടത്തുന്നില്ലെന്ന നിലപാടാണ് യു ഡി എഫിൻ്റേത്. യു ഡി എഫിൻ്റെ വിജയം സുനിശ്ചിതമായിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വമ്പിച്ച മുന്നേറ്റത്തിൽ പരിഭ്രാന്തരായി അവർ നടത്തുന്ന പ്രതിരോധം മാത്രമാണിത്. സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണത്തിനെതിരെയാണ് എൽ ഡി എഫ് പരാതി നൽകിയിരിക്കുന്നത്. ആരിഫിനെ എം എൽ എയായും ഷാനിമോൾ ഉസ്മാനെ എം പി ആയും വേണമെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നതായും എൽ ഡി എഫിൻ്റെ പരാതിയിലുണ്ട്. ആലപ്പുഴയിൽ പോരാട്ടം മുറുകുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിനെതിരെ വർഗീയ പ്രചരണം നടത്തുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇടതുമുന്നണി ഉന്നയിക്കുന്നത്. ആരിഫ് തോറ്റാൽ അരൂരിനൊപ്പം ആലപ്പുഴ ലോക്സഭാ മണ്ഡലവും ഒരു പ്രത്യേക സമുദായത്തിന് സ്വന്തമാകുമെന്ന ആരോപണത്തെ ഗൗരവമായാണ് സി പി എമ്മും ഇടതുമുന്നണിയും കാണുന്നത്. ആലപ്പുഴയിൽ നിന്ന് ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.